അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് എങ്ങനെയാണ് എല്ലാവർക്കും? ക്ഷീണമൊക്കെ ഉണ്ടോ? ഹാപ്പി ആയിട്ട് പോകുന്നില്ലേ? അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ നോമ്പ് തുറക്കുണ്ടാക്കിയിട്ടുള്ള റെസിപ്പികളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ലോഗിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഖുർആനോദും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ആയപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞാനത് ഇതുപോലെ നാല് കവറിലാക്കി മാറ്റി വെക്കും കേട്ടോ. കാരണം നമുക്ക് കുട്ടികൾ കൂടുതലൊന്നും കഴിക്കില്ല ബീഫ്. പിന്നെ എല്ലാവരും കറിയിലാവുമ്പോൾ ആ കറി മാത്രമേ കഴിക്കുള്ളൂ, ഏതിലുള്ള ബീഫൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് ബീഫിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേറെ വേറെ കവറിലാക്കി വെച്ചതാണ്. അപ്പോൾ നമ്മൾ നോർമലി ബീഫ് കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ കുക്കറിൽ വെച്ചതിന് ശേഷം പിന്നെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പത്തിരിൻ്റെ പൊടി വാട്ടുന്നത് അതെനിക്ക് ഭയങ്കര റിസ്ക് ആയിട്ടാണ് കേട്ടോ. കാരണം ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും അത് ഒന്നെങ്കിൽ വെള്ളം കയറിപ്പോവും അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോവും. അതായത് കറക്റ്റായൊരു പരുവത്തിൽ കിട്ടലില്ല. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവുമെന്നുള്ളത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നല്ലോണം കറക്റ്റായി വന്നു കേട്ടോ. അപ്പോൾ ഞാനെടുത്തത് നമ്മൾ രണ്ട് ഗ്ലാസ് പൊടിയാണെന്നുണ്ടെങ്കിൽ 2.25 ഗ്ലാസ് വെള്ളം എടുക്കുക. ആ ഒരു കണക്കിനാണ് കേട്ടോ ഞാനെടുത്തത്. അപ്പോൾ എൻ്റെ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മ അങ്ങനെയാണ് ചെയ്യല് പറഞ്ഞപ്പോൾ അതേപോലെ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ടോ. പിന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് പൊടി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. അപ്പോൾ അങ്ങനെ പത്തിരിയൊക്കെ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്, അല്ല പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് പലകുമ്പോൾ പരത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ തന്നെയാണോ? അപ്പോൾ ഇതൊന്ന് ചൂടായി കിട്ടുമ്പോൾ ഒന്നും കൂടെ ചെറുതാവും, കുഞ്ഞു കുഞ്ഞു പത്തിരിയാവുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നന്നായിട്ട് പൊള്ളച്ചൊക്കെ വരും. നല്ല പത്തിരി തന്നെ, നല്ല സോഫ്റ്റായിട്ടുള്ള നൈസ് പത്തിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പത്തിരി ചൂടൽ അങ്ങനെ നടന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ചിട്ട് ഞാനതോടെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ പത്തിരികളും ചുട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബീഫ് കറിയിലേക്ക് തേങ്ങ വറുത്തരച്ചിട്ട് പാരാൻ വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും വലിയ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോൾ ആ തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. പിന്നെ അതൊന്ന് അരച്ചെടുത്തത് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതൊന്ന് ഉള്ളിയും കറിവേപ്പിലും ഇട്ടിട്ടൊന്ന് തൂമിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും കുട്ടികൾ സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും നോലുമ്പായിരുന്നു കേട്ടോ. അപ്പം ക്ഷീണിച്ചതൊക്കെ പറഞ്ഞു തരികയാണ്. അവർ കുളിച്ച് ഫ്രഷായി നിസ്കരിക്കാൻ നിൽക്കണം മോള്. പിന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്, ജ്യൂസല്ല നാരി സർബത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാരങ്ങ വെച്ച് അതിലേക്ക് നമ്മൾ ഈ ഒരു സർബത്ത് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ, പിന്നെ ഇതിലേക്ക് പഞ്ചസാരൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതുതന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നാരി സർബത്ത് ഉണ്ടാക്കിയിട്ട് അത് ജഗ്ഗിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് തരിക്കഞ്ഞി എന്ന് പറയും, തരിപ്പായസം എന്നൊക്കെ പറയും കേട്ടോ. ആ ഒരു ഇതാണ്, അത് സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നല്ല ക്ഷീണമൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടത്. അപ്പോൾ അത് ഇതുപോലെ നെയ്യില് അണ്ടിപ്പരിപ്പ് മുന്തിരി ചെറിയുള്ളി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും വെള്ളവും ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് റവയും കുറച്ച് സേമിയയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഫ്രൂട്ട്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. സ്നാക്സ് ഇക്ക് കൊണ്ടുവരാമെന്ന് അറിഞ്ഞു. പിന്നെ സമൂസേൻ്റെ ഷീറ്റൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇക്ക് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്കിപ്പോൾ കൂടുതലൊന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ വാങ്ങുന്നതും ഒക്കെ ഒരേപോലെ തന്നെ ആവും. കൂടുതൽ നമുക്ക് ചിലവ് വരിക നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴാണ് കേട്ടോ. കാരണം എണ്ണക്ക് ചിലവ്, എല്ലാത്തിനും ചിലവെന്നല്ലേ ഗ്യാസ് മുതൽക്ക്. അപ്പം ഇങ്ങനെ ആവുമ്പോൾ വാങ്ങിക്കുമ്പം ഞങ്ങൾ നാല് പേരല്ലേ. അപ്പോൾ ആ നാല് പേർക്ക് ഓരോരുത്തരും അങ്ങനെ ഓരോന്ന് വാങ്ങിച്ചാൽ പോരെ. അപ്പോൾ അതും പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ്, ഉണ്ടാക്കുന്നതിനേക്കാളും പുറത്തുനിന്ന് വാങ്ങണ ലാഭം എന്ന് പറഞ്ഞേക്കുക. അങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ അതൊക്കെ കട്ട്ലേറ്റ് കൊണ്ടുവന്നു. അങ്ങനെല്ലാം ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ നോമ്പുതുറയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു നോമ്പുതുറയായിരുന്നു. കൂടുതൽ ഓവറായിട്ടുള്ള ആർഭാടങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ വേറെ ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആ ഒരു തരിക്കഞ്ഞി ഉണ്ടായതുകൊണ്ട് പിന്നെ നന്നാരി സർബത്തും ഉണ്ടല്ലോ, അത് മതി എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്നതിന് മുന്നേ എന്തൊക്കെയോ വേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷേ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും വേണ്ടി വരില്ല. അപ്പോൾ പിന്നെ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ, ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളമാണ്, അൽഹംദുലില്ല. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് നല്ലൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.